വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസന്റ്സ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. ഞാൻ വളരെ കൃത്യമായിട്ട് പല സമയത്തും ചോദിച്ചിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. എല്ലാവരും എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഞാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഒരേ ചോദ്യമാണ് കേൾക്കുന്നത്. അതിനുള്ള ഉത്തരം ഞാൻ കുറേ പ്രാവശ്യം കൊടുത്തു. എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസം കൂടെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇച്ചായെന്ന് വിളിക്കുന്നത് എന്താണ് കുഴപ്പമെന്നുള്ളത്. നിങ്ങൾക്ക് ആ വിളിയിൽ ഒരു കുഴപ്പമൊന്നും തോന്നുന്നില്ല? ഇച്ചായെന്നുള്ള വിളിയിൽ പറയും തോന്നുന്നുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞിട്ട് ഇപ്പോഴും എല്ലാ ആൾക്കാർ ഇച്ചായെന്നല്ലേ വിളിക്കുന്നത്? ഇനി ഞാനത് പറയണോ അല്ലേ? നിങ്ങൾക്ക് നിങ്ങൾക്ക് അത്യാവശ്യം സെൻസിബിൾ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കുഴപ്പം തോന്നുന്നത്. അത് ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള വിളിയാണെന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവാം, പക്ഷെ അത് നിഷ്കളങ്കത അല്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും അത് തോന്നിയിട്ടില്ലേ? ഞാനത് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ സിനിമകൾ മാറണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സിനിമകൾ മാറുന്നില്ലേ? സിനിമകൾ മാറുന്നില്ലേ? ഇപ്പൊ മലയാള ഇൻഡസ്ട്രി ഇപ്പൊ കമലാസൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം കമലാസിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്റെ രാഷ്ട്രീയമാണ് ഞാൻ എന്റെ സിനിമകളിലൂടെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നേരിട്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ല, ഒരു സിനിമ നടനാണ്. ഞാൻ പലതരം കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആളാണ്, നായകൻ മാത്രമല്ല വില്ലനും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് ഇന്ന രാഷ്ട്രീയം, അങ്ങനെ രാഷ്ട്രീയ സിനിമകൾ മാത്രമല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷെ പറയുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അത് തെറ്റായ രാഷ്ട്രീയം, തെറ്റായ മെസ്സേജ് കൊടുക്കരുത് എന്നുള്ള നിർബന്ധമുണ്ട്. അതിൽ അല്ലേ സിനിമയ്ക്ക്, അതല്ലേ, അങ്ങനെയല്ല രാഷ്ട്രീയ പ്രവർത്തകനാവുമ്പോഴല്ലേ നമ്മൾ എപ്പോഴും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. സിനിമ പ്രവർത്തകനാവുന്ന സമയത്ത് നമ്മൾ എൻ്റർടൈൻമെൻ്റ് ആണ് മെയിൻ സംഭവം. കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ആയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും അതിനകത്ത് നമ്മൾ മെസ്സേജുകൾ എന്തെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുന്നത്. എന്നാലും ഏറ്റവും മേക്ക് ഷുവർ ചെയ്യുന്നത് തെറ്റായ മെസ്സേജുകൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ട് ആ സിനിമ എങ്ങനെയുണ്ടെന്ന് ഞാനാണ് പറയുന്നത്. പറയുന്നുണ്ട് ഏതാണ് എന്റെ രാഷ്ട്രീയം എന്ന്. ഞാൻ അഭിനയിക്കുന്ന സിനിമകൾ ഞാൻ പല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ABCയിൽ അഭിനയിച്ചുകൊണ്ട് ഞാൻ ഒരു വലതുപക്ഷക്കാരനും, ഞാൻ മെക്സിക്കൻ അപരത്തിൽ അഭിനയിച്ചുകൊണ്ട് ഞാൻ ഇടതുപക്ഷക്കാരനും ആവുമെങ്കിൽ ഞാൻ എങ്ങനെയാണ് പറയുന്നത്? എനിക്ക് സിനിമ ചെയ്യണ്ടേ? പറഞ്ഞ പോലെ ഒരു ഇടയ്ക്ക് ടോവിന് എല്ലാ കാര്യങ്ങൾക്കും പറയേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് ഇപ്പോഴും പറയുന്നുണ്ട്. പിന്നെ എന്ത് പറഞ്ഞാലും വലിയ മാറ്റമൊന്നുമില്ലാത്ത സ്ഥലത്ത് നമ്മൾ വെറുതെ വായിട്ടലക്കേണ്ട കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം, അതായത് ഞാൻ എത്രയോ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ക്ലിക്ക് ബേറ്റുകൾ എന്ന് പറയുന്നത് ഒരു മോശം സംസ്കാരമാണെന്ന്. ഞാൻ വർഷങ്ങളായിട്ട് പറയുന്നതാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഹെഡ്ലൈനുകൾ ജേർണലിസ്റ്റുകൾ കൊടുക്കുന്ന ഒരു മോശം സംസ്കാരമാണെന്ന് ഞാൻ എത്രയോ വർഷമായിട്ട് പറയുന്നു. എന്തെങ്കിലും മാറ്റം ഉണ്ടാകും, ക്ലിക്ബൈറ്റുകൾ കൂടിയിട്ടല്ലേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഭയങ്കര വികാരാധീനമായിട്ട് സംസാരിക്കുകയോ അങ്ങനെ സംസാരിച്ച് കയ്യടി മേടിക്കുക എന്നുള്ളതിനപ്പുറം ശരിക്കും നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾക്ക് പറയാൻ കഴിവുള്ള, പറയാൻ പറ്റുന്ന ആളുകളുടെ അടുത്ത് മാറ്റം വരും എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ വെറുതെ ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞ കയ്യടി മാത്രമേ സംഭവിക്കുന്നുള്ളൂ, മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചത് ഞാൻ ചെയ്യുന്ന സിനിമകളിലൂടെ കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. ഞാനങ്ങനെ എൻ്റെ അത് പറഞ്ഞുകൊണ്ട് എൻ്റെ പൊളിറ്റിക്സ് മാത്രമായിരിക്കണം എന്നില്ല, പക്ഷെ ഒരിക്കലും ഒരു മോശം മെസ്സേജ് ഞാൻ അഭിനയിക്കുന്ന സിനിമകളിലൂടെ കൊടുക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ഇപ്പോൾ കള എന്ന് പറയുന്ന സിനിമ ഞാൻ ചെയ്തപ്പോൾ അതിനകത്തുനിന്ന് അത് ഞാൻ വെറുതെ ഒരു ഇടിപ്പടമല്ല ചെയ്തത്, ഇടിപ്പടമായിട്ട് കാണുന്നവർ അതിൽ ഡീപ്പായിട്ട് നോക്കാത്തതുകൊണ്ടാണ്. ഞാൻ എനിക്ക് പറയാനുള്ള എൻ്റെ പൊളിറ്റിക്സ് കൃത്യമായിട്ട് ഞാൻ അഭിനയിക്കുന്ന സിനിമകളിൽ കൂടെ പറയുന്നുണ്ട്. ഞാൻ മിണ്ടാതിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ പറഞ്ഞ് കയ്യടി മേടിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഞാൻ കൃത്യമായിട്ട് നിലപാടുള്ള ആളാണ്, കൃത്യമായിട്ട് രാഷ്ട്രീയവും രാഷ്ട്രബോധവും ഉള്ള ആളാണ്, അതിനനുസരിച്ച് കൃത്യമായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ആവശ്യമില്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ലാത്ത കാര്യങ്ങൾ പറയാറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഞാൻ പറയാം കയ്യടിയൊക്കെ കിട്ടും, എനിക്കറിയാതെ അത് കുറേ അനുഭവങ്ങൾ കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ കയ്യടികൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ അതിനേക്കാളും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു മീഡിയം, പവർഫുൾ മീഡിയം നമ്മുടെ കയ്യിലുണ്ട്. മീഡിയയിൽ പറയുന്നതോ സോഷ്യൽ മീഡിയയിൽ പറയുന്നതോ അല്ലാതെ ഒരുപാട് കാലം നിലനിൽക്കുന്ന സിനിമകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലൂടെ ഒരിക്കലും ഒരു മോശം മെസ്സേജ് കൊടുക്കാതിരിക്കുക, നല്ല മെസ്സേജുകൾ കഴിയുന്നതിലൊക്കെ കൊടുക്കുക. എല്ലാ സിനിമയിലും മെസ്സേജ് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, കാര്യം ഇതൊരു എൻ്റർടൈൻമെൻറ്റ് മീഡിയമാണ്. പക്ഷെ അത് ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയത് കാരണം കൊണ്ട്
അതിന് പറ്റുന്ന സിനിമകൾ നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂ? പിന്നെ എനിക്ക് നിലപാടില്ല എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ നിലപാടിൽ ഞാൻ ഇവിടെ കേട്ടിട്ടില്ലല്ലോ. നിങ്ങൾ ആരാണ്? നിങ്ങളെ നിലപാടൊന്നും ഞാൻ കേട്ടിട്ടില്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് നിലപാടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റൂ? ഇല്ലല്ലോ. അങ്ങനെയല്ല, പറയുമ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം. എൻ്റെ അടുത്ത് നിങ്ങൾ മീഡിയക്കാർ വന്നിട്ട് നാരദിനെ പറ്റിയുള്ള അഭിപ്രായം ചോദിക്കുമ്പോൾ ഞാൻ ഒരു സിനിമ ചെയ്തു അത് സൂപ്പറാണ്, ഞാൻ ഒരു സിനിമ ചെയ്തത് സൂപ്പറാണെന്നാണ് ഞാൻ പറയേണ്ടത്. നിങ്ങൾ പറയൂ എന്നല്ലേ ഞാൻ പറഞ്ഞത്. കണ്ടവരല്ലേ പറയുന്നത്, അല്ലാണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയവർ തന്നെയാണോ അത് പറയുക? അല്ലേ, സംസാരത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ എന്തെങ്കിലും പറയുമ്പോൾ അത് വിവാദമായി പോകും എന്നുള്ളൊരു രീതിയിലാണ്. അത് വിവാദവും കയ്യടികളും മാത്രമേ ഉണ്ടാവുന്നുള്ളൂ നമുക്ക്. അങ്ങനെ എനിക്ക് വിവാദം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കയ്യടി കിട്ടാനോ ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറയാനോ അല്ല. എനിക്ക് ജെന്യുവൻലി ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ ആ പറയുന്നതുകൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങളോട് സംഭവിക്കണ്ടേ? അപ്പം ഞാനിവിടെ എന്തെങ്കിലും ഒരു ഹാഷ്ടാഗ് പോസ്റ്റ് ഇട്ടുകൊണ്ട് ഇവിടെ എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? അപ്പം നമ്മളൊരു കാര്യം കുറേ പ്രാവശ്യം ചെയ്തിട്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെയും അത് ചെയ്യൂ അല്ലേ?